എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പോൾ കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ. കാരണം എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിൽക്കണതേ. അപ്പം ആള് പാവം നിർത്തി ആ വടകര നിന്നാ ജയിച്ചു പോയനെ. ഇവരുടെ എല്ലാം ഒരു എന്താ പറയുക, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്, കരുണാകരൻ്റെ മക്കൾ അവർക്ക് വേണ്ട. അതിലാദ്യം എന്നെ പുറത്താക്കി, എങ്ങനെയെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മാതിരി. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സമാധാനം എന്ന് അവരറിയില്ലേ, അതറിഞ്ഞാൽ അവരെ ബോധം പിന്നെയും പോവും. പക്ഷേ കെ മുരളീധരൻ, അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും. കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനുള്ളൊരു പരോധാനം കൂടി ഞാൻ ഇവിടെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പം തൃശ്ശൂർ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്കറിയാം. പല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു ഇലക്ഷൻ പ്രചരണത്തിനില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട്. എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ അതാ പറഞ്ഞേ, എൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഞാൻ കൊണ്ടുവന്നിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, എൻ അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൂടെ നിന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അവിടെ നിന്ന് അവർ പാവങ്ങൾ നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിന് അതാണ് മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടതൊക്കെ എൻ്റെ വലം കൈ ഇടങ്കൈയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയും വരും, ഇനി ഇഷ്ടമായ ആൾക്കാർ വരും. അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയൊന്ന് നിൽക്കുകയാണ്. പലരുമായിട്ട് സംസാരിച്ചതിൻ്റെ പലരും വരും. ഈ പറഞ്ഞവർ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല, ഇനിയും മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ. അപ്പോൾ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ എന്താ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇനി വരാൻ നിൽക്കുന്നതെന്ന്. കാരണം നമുക്ക് ഒരു ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ്. എൻ്റെ പിതാവ് ആരെയും നോക്കില്ല അക്കാര്യത്തിൽ. അദ്ദേഹം വികസനം കേരളത്തിന് ഇന്ന് ഓരോന്നെടുത്ത് നോക്കൂ. എവിടെയെങ്കിലും എനിക്ക് അതിശയം തോന്നിയത് ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്ന മോൻ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റും തറക്കല്ലിട്ടത് കെ കരുണാകരനാണ്. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ ഇവിടെ എത്തിയോന്ന് ചോദിച്ചു. അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കിട്ടിരുന്ന അദ്ദേഹമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും മോദിയിലും ഞാൻ കണ്ട ഒരു സാമ്യം അതാണ്. ഒന്നിനെയും പേടിയില്ല, കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാരതമാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം. കാരണം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് വരും. അദ്ദേഹം എല്ലാവരെയും മക്കളായിട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യ, നമ്മുടെ കേരളം ഇങ്ങനെ കിടന്നാൽ മതിയോ? കെ കരുണാകരൻ്റെ കാലശേഷം ആരിവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്? ആർക്കും ചെയ്യാൻ താല്പര്യമില്ല. 5 കൊല്ലം കഴിഞ്ഞു അങ്ങ് പോവുക. പിന്നെ എൻ്റെ പിതാവ് എന്നെ ശപിക്കില്ല, കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രമാണ്. അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം, അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വേലും വിട്ടു പോകാൻ കാരണം. അപ്പോൾ കെ കരുണാകരൻ്റെ അവകാശം പറയാൻ ആരും വരണ്ട. നോക്കി എനിക്ക് തന്നെയാണ് അവകാശം. 17 കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് മാറാത്ത മകളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞോട്ടെ, എന്തായാലും നമ്മൾ ജന്മനാ അച്ഛനാവും, നമ്മളെ അച്ഛൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ അവകാശവാദങ്ങൾ വേണ്ട, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തൃശ്ശൂർ എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട്. അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ്. പക്ഷെ ഞാൻ അന്ന് മര്യാദയുണ്ട്, ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നു തോന്നണ്ട, അത് ചേട്ടൻ്റെയും കൂടി പേരിൽ കിടന്നോട്ടെ, അതെന്തായാലും ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോൾ ഒരു അവകാശമായി ആൾക്ക്. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആരൊക്കെ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതിരി സങ്കുചിത മനസ്സില്ല, എൻ്റെ റൂമിൽ ഞാൻ കിടക്കും, ചേട്ടൻ വേണേൽ താഴെ വന്ന് കിടന്നോട്ടെ. അപ്പം ചേട്ടനൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ മഹാസ്ഥാനം എൻ്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് വന്ന്. അതായത് കോൺഗ്രസ്സുകാർ വരുമല്ലോ അവിടെ, കോൺഗ്രസ്സുകാർക്ക് അവിടെ ആത്മബന്ധം എന്നോടാ, ഞാനല്ലേ തൃശ്ശൂർ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത്. അല്ല, തമാശയ്ക്ക് പറഞ്ഞാണ്, അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അത് അപ്പം കഴിഞ്ഞ അപ്പം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പറയണത് നാളെ അദ്ദേഹത്തിന് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.